കേരളത്തിന് എയിംസ് ഇല്ല. രാജ്യത്ത് 22 എയിംസിന് അനുമതി നൽകിയതായി കേന്ദ്ര ആരോഗ്യമന്ത്രി. 14 സംസ്ഥാനങ്ങളിലും ജമ്മുകാശ്മീരിലുമായി പുതിയതായി എയിംസിന് അനുമതി നൽകിയത്. യു പിയിലും ജമ്മുകാശ്മീരിലും 2 എയിംസുകൾ വീതം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, കേരളം ഏറെ നാളായി മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യമാണ്. ഈ കേന്ദ്രം ഇപ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങൾക്കാണ് പുതുതായി എയിംസ് അനുവദിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ ബൽറാം? ഉന്മേഷ്, കഴിഞ്ഞ 8 വർഷമായി, അതായത് 2014 മുതൽ കേരളം കാത്തിരിക്കുന്നതാണ് എയിംസ് ആശുപത്രി. അതിനായുള്ള സ്ഥലം കണ്ടെത്തൽ ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോയിരുന്നു. ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ കേരളം ഇതിനായി സ്ഥലം ഒരുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തവണയും പുതിയ എയിംസുകൾ അനുവദിച്ചതിലും കേരളത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും നിരാശാജനകമായിരിക്കുന്നത്. 22 പുതിയ എയിംസുകൾക്കാണ് അനുമതി നൽകിയിരിക്കുന്നത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. അതിൽ 14 സംസ്ഥാനങ്ങളിലായിട്ടാണ് ഈ 22 എയിംസുകൾക്ക് അനുമതി നൽകിയിരിക്കുന്നത്. 14 സംസ്ഥാനങ്ങളിലും ഇതുകൂടാതെ ജമ്മു കശ്മീരിൽ 2 എയിംസുമാണ് നിലവിൽ ഏറ്റവും പുതിയതായി അനുമതി നൽകിയിരിക്കുന്നത്. ഇതിൽ 22-ൽ 6 എയിംസുകൾ പ്രവർത്തന സജ്ജമായതായും കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ വ്യക്തമാക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ലോക്സഭാ അംഗങ്ങൾക്ക് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഉത്തർപ്രദേശിലും ജമ്മു കശ്മീരിലും 2 വീതം എയിംസുകളാണ് പുതിയതായി അനുമതി ലഭിച്ചിരിക്കുന്നത്. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തവണയും പുതിയ എയിംസ് അല്ലെങ്കിൽ എയിംസ് കേരളത്തിന് ഇത്തവണയും എയിംസ് ഇല്ല എന്നാണ് ബൽറാം നെടുങ്ങാടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്, ആരോഗ്യമന്ത്രിയുടെ മറുപടി പ്രകാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.